മുമ്പ് ഫുൾ മഴ ടൊവിനോനെ കാണിക്കാൻ മാത്രം മഴ മഴ കുറച്ച് ശമനമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. അരുൺ ബോസിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായിട്ട് എത്തുന്ന മൂവിയാണ് ലൂക്ക. അപ്പൊ ലൂക്ക ഇന്ന് റിലീസാണ്. എനിക്ക് ഫസ്റ്റ് ഡേ ഷോ കാണാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയാ, മാറ്റിനി മൂവി കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ ആണ്. ഈ മൂവിനെ കുറിച്ച് കുറച്ച് പ്രതീക്ഷകൾ എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ക്യാമറ വർക്ക്, അതേപോലെ തന്നെ ആ ഒരു മൂവിയുടെ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് സോങ്സിൽ നിന്ന് ഏകദേശം ഒരു പിടിയിട്ടുണ്ടാവും. നമുക്ക് ടൊവിനോ തോമസിൻ്റെയും അതേപോലെ തന്നെ അഹാന കൃഷ്ണയൊക്കെ നായികയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒന്ന് രണ്ട് മൂവി സോങ്സ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ലവ് സ്റ്റോറി അതേപോലെ ഒരു ത്രില്ലർ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോണത്. മൂവി നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. ചെന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയണത് സാധാരണക്കാരെ ജനങ്ങൾക്ക് ഈ പണം കാണണോ വേണ്ടോ എന്നുള്ള റിവ്യൂസ് ആയിരുന്നു എൻ്റെ എല്ലാ മൂവി റിവ്യൂലും പോയിക്കൊണ്ടിരിക്കണം. ഞാനൊരു ആരെയും സോപ്പിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് പൊക്കി പറയാനോ ഹൈപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസിന് വേണ്ടിയിട്ടൊന്നും റിവ്യൂ പറയാറില്ല. മൂവി നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയാറുണ്ട്. മൂവി ചീത്തയാണെങ്കിൽ ചീത്തയാണ്, ആവറേജ് ആണെങ്കിൽ ആവറേജ് ആണെന്നും പറയാറുണ്ട്. എൻ്റെ എല്ലാ മൂവി റിവ്യൂസ് എടുത്ത് നോക്കിയാലും അറിയാം നല്ലതാണ് നല്ലതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഇഷ്ക് എന്ന് പറഞ്ഞ പടം, അതേപോലെ തന്നെ ഓസ്കാർ ഓസ്കാർ ഗോസ് ടു, ഇതൊക്കെ ഞാൻ നല്ല നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളുള്ള നമ്മുടെ യുക്തിക്ക് ചേരാത്ത പടങ്ങളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ റിവ്യൂസ് നോക്കി അറിയാം. അപ്പോൾ ലൂക്ക കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്ക ചെന്ന് കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ പോവാം. അങ്ങനെ ടിക്കറ്റ് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. അങ്ങനെ ലൂക്ക മൂവി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മൂവി എങ്ങനെ എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂവിയുടെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു രണ്ട് പറയാം, മൂവി കാണണോ വേണ്ടെന്നൊക്കെ. അപ്പോൾ പടം നടക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ബിനാലെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. കാരണം ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ലൂക്ക ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഴ്വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഒരു നമ്മൾ കൊച്ചി ബിനാലെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ വേറിട്ട് ചിന്തിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്യണ ഒരു കഥാപാത്രമാണ് ടൊവിനോ. അപ്പോൾ ആൾക്ക് ചെറിയ ഒരു എന്താ പറയുക, പാസ്റ്റിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിനെ ആൾട്ടുണ്ട്. അതെന്തൊക്കെയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊവിനോൻ്റെ അഭിനയം തന്നെയാണ്. ടൊവിനോയുടെ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഓരോ പടം കഴിയുമ്പോഴും കഴിയുന്നതോറും പുള്ളി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച റിലീസായ ഓസ്കാർ ആൻഡ് ഓസ്കാർ ഗോസ്റ്റ് നമ്മൾ നോക്കിയാലും വളരെ ബ്രില്ലിയൻ്റ് പെർഫോമൻസാണ്. ഈ പടത്തിനകത്തും അതേപോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെച്ചേക്കണത്. അപ്പോൾ അങ്ങനെ ആൾ പോകുന്നു പുള്ളിയുടെ ജീവിതത്തിലേക്ക്. നിഹാരിക എന്ന് പറഞ്ഞ അഹാന കൃഷ്ണ ചെയ്യുന്ന കഥാപാത്രം അത് ജീവിതത്തിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരു ഡയറിയിൽ നിന്ന് വായിക്കണ കുറച്ച് ന്യൂസ് വെച്ചിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് തന്നെ സസ്പെൻസാണ്. ആ സസ്പെൻസ് എന്താണെന്ന് ഞാൻ പറയാനുള്ള, ഫസ്റ്റ് തന്നെ ഒരു മർഡർ നടക്കുന്നു. ആ മർഡറിനെ ബേസ് ചെയ്തിട്ടൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ മൂവി ഫുള്ള്. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് പ്ലസ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ക്യാമറ വർക്ക്, അതേപോലെ തന്നെ എന്താ പറയുക, മ്യൂസിക്, BGMs, ഒരു ആംബിയൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടിരിക്കണം, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കളേഴ്സൊക്കെ എന്ത് ഭംഗിയായിട്ട് എടുത്തേക്കണം എന്ന് പറയാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക, ഒരുപാട് ഒരു മ്യൂസിക് കൂടിയാണ് നമ്മുടെ ഈ ടൈറ്റിൽസൊക്കെ എഴുതി പോണത്. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചാർലി എന്ന് പറഞ്ഞ മൂവിനകത്ത് നമ്മൾ പാർവതി ആ റൂമിലേക്ക് കയറുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരുപാട് ഐറ്റംസ് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പടം കാണാം. ഇനി പടം കാണാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഞാനെല്ലാം റിവ്യൂ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാർ, നമ്മൾ പടത്തിനെ മോശമായിട്ട് പറഞ്ഞല്ല, നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് ഫസ്റ്റിനെ പറയാനുള്ളത്, ഇതിൻ്റെ ഡയറക്ഷനിൽ കുറേ പാളിച്ചകളുണ്ട്. ഡയറക്ഷനിൽ പാളിച്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് കാസ്റ്റിംഗ് എടുക്കേണ്ടത് തന്നെ ഇതിനകത്ത് ബ്രില്യൻ്റായിട്ട് ചെയ്തേക്കുന്ന കാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊവിനോ തോമസും അതുപോലെ അഹാന കൃഷ്ണയുടെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് അതുപോലെ ജാഫർ എടുക്കി, അങ്ങനെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരുടെ കാസ്റ്റിംഗാണ് പെർഫെക്റ്റ് എന്ന് പറയാനുള്ളൂ. പിന്നെ കുറേ എന്താ പറയുക, കുറേ പുതുമുഖങ്ങളുണ്ട്. അതേപോലെ തന്നെ
എന്താ പറയുക, കുറേ ആവശ്യമില്ലാത്ത കുറേ ഡയലോഗ്സ് ഉണ്ട്. പുതുമുഖങ്ങളൊക്കെ സെലക്ട് ചെയ്തതിൽ വളരെ പളിച്ചകൾ പറ്റിയെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം കുറേ സീൻസും നമുക്കവിടെ ഏക്കള്ള വേണമായിരുന്നോ വേണ്ടായിരുന്നോ, കുറേ സ്ഥലത്തൊക്കെ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുഴിച്ചിരിക്കണ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക, വേറൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തുടങ്ങിയ അവസാനം വരെ മഴയാണ്. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വെറുപ്പിച്ച മഴേനെ ഇത്രയും വെറുപ്പിക്കുന്ന ഒരു മൂവി എന്താ പറയുക, ഞാൻ ഇതുവരെ അടുത്ത് ഒന്നും കണ്ടിട്ടില്ല. ഇത്രയും മഴവെള്ളം നിങ്ങൾ അടിച്ച് കളഞ്ഞ നേരം കൊണ്ട് ആ കുറച്ച് മഴവെള്ളം ആ ചെന്നൈയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാർ വെള്ളം കുടിച്ച് ജീവിച്ചാണ്. എത്രയോ വെള്ളം വെയ്തത് വേസ്റ്റ് ആയി കളഞ്ഞു. മൂവി ഫുൾ മഴ, ടോവിനോനെ കാണിക്കുമ്പോൾ മാത്രം മഴ കുറച്ച് ശമനമുണ്ട്. അല്ലാതെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കാണിച്ചു കഴിഞ്ഞാൽ മഴയോട് പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ, സ്ക്രീനിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഴയാണ്. അപ്പം അത് ഒരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ടോവിനോട് പ്രത്യേക ഇഷ്ടം തോന്നും. അതേപോലെ തന്നെ അഹാന കൃഷ്ണനോടും ചെറുതായിട്ട് ഒരു ഇത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് കിട്ടും. പക്ഷേ ഈ പടത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ വന്ന കുറേ കഥ നല്ലതാണ്ടോ, കഥ എനിക്ക് മോശം പറയാൻ പറ്റില്ല. ടോവിനോൻ്റെ പാട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ കഥ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ട് നല്ല രീതിയിൽ ഭംഗിയാക്കാമായിരുന്നു എന്നെനിക്കൊരു പേഴ്സണലായിട്ട് അഭിപ്രായമുണ്ട്. ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ സംഭവം മാറ്റി നിർത്തി ആ പോലീസ് എന്ന് പറയുക ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസിൻ്റെയൊക്കെ അഭിനയം കാര്യങ്ങളൊക്കെ ആവറേജ് എന്ന് പറയാനുള്ളൂ. അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രത്തിനെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടായേനെ. അപ്പോൾ ടോവിനോൻ്റെ കഥ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രില്യൻ്റ് ലവ് സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നും. ബാക്കിയൊക്കെ നമുക്ക് മറന്നുകളയേണ്ടി വരും. ഈ പടം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ കഥയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അവിടെ ഡയറക്ഷനിൽ കാര്യമായിട്ടുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. വേറെ നിങ്ങൾക്ക് നല്ലൊരു ബ്രില്യൻ ക്യാമറ വർക്ക്, നല്ലൊരു മ്യൂസിക്, നല്ലൊരു ഫീല് കിട്ടാനുള്ള എന്താ പറയുക മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല ഭംഗി ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പാട്ടുകളൊക്കെ കിടുന്ന് പറഞ്ഞാൽ കിടും. പിന്നെ ടോവിനോ എല്ലാ പടത്തിലും നമുക്ക് പ്രോമിസ് ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പടത്തിനകത്തുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ റിവ്യൂ. പിന്നെ നിങ്ങൾ കാണണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഇത്രയും ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പടം കാണാം. പിന്നെ അത്യാവശ്യം ബോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പ്രതീക്ഷകൾക്ക് ഒപ്പം വന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നോക്കാം, ഇനി നമുക്ക് അടുത്ത പടങ്ങൾ അടുത്ത ആഴ്ചകളിലൊക്കെ റിലീസാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.